നമസ്കാരം ഏവർക്കും. മലയാള സാഹിത്യ ലോകത്തിലേക്ക് സ്വാഗതം. കേൾക്കാം ബെന്യാമിൻ്റെ ആടുജീവിതം. എല്ലാ ഭാഷയിലെയും എല്ലാ മതത്തിലെയും എല്ലാ എഴുത്തുകാരും മരുഭൂമിയെ ബോധോദയത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും ഇടമായിട്ടാണ് കണ്ടിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. മരുഭൂമിയിലെ ജീവിതവും അലച്ചിലും തലച്ചോറിൽ ജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം സൃഷ്ടിക്കുന്നു എന്നവർ പറയുന്നു. എന്നാൽ മരുഭൂമി എനിക്കൊരു ഉണർവും ഉണ്ടാക്കിയില്ല. 3 വർഷക്കാലത്തിലധികം ഞാൻ മരുഭൂമിയിലുണ്ടായിരുന്നു. പിന്നത് മുറിച്ചു കടക്കാനൊരു ശ്രമം നടത്തി. അപ്പോഴൊക്കെ തികഞ്ഞ ദുഃഖവും നിരാശയുമല്ലാതെ മറ്റൊന്നും മരുഭൂമി എനിക്ക് സമ്മാനിച്ചില്ല. ആത്മീയ ജ്ഞാനം തേടി വരുന്നവർക്ക് മാത്രമാവാം മരുഭൂമി അത് സമ്മാനിച്ചിട്ടുള്ളത്. ഞാൻ ഒന്നും തേടി ചെന്നവനല്ലോ, അകപ്പെട്ടു പോയവനല്ലേ. എനിക്കൊന്നും നൽകുവാനില്ലെന്ന് അത് തീരുമാനിച്ചു കാണും. പിന്നെയും 2 ദിവസം കൂടി ഞങ്ങൾ മരുഭൂമിയിൽ കിടന്നു ധിക്കറിയാതെ വല്ലാതെ അലഞ്ഞു. ഞങ്ങൾ എവിടെയും എത്തിയില്ല, ആരും ഞങ്ങളെ രക്ഷിച്ചില്ല. അപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും തളർന്നു കഴിഞ്ഞിരുന്നു. പഴുത്ത മണലിൽ നടന്ന് ഞങ്ങളുടെ കാൽപാദങ്ങൾ പൊട്ടിയൊലിച്ചു തുടങ്ങിയിരുന്നു. നീര് കയറി കയറി മുട്ടുവരേക്കും എത്തിയിരിക്കുന്നു. സഹിക്കാൻ വയ്യാത്ത നീറ്റൽ, വേദന, കഴപ്പ്. അന്ന് ഏതാണ്ട് ഉച്ചനേരമായി കാണും. അതുവരെ ശാന്തനായി നടന്നിരുന്ന ഹക്കീം പെട്ടെന്ന് ഹാലിളകിയതുപോലെ വെള്ളം വെള്ളം എന്നാർത്തു വിളിച്ചുകൊണ്ട് മുന്നോട്ടോടി. അള്ള, വെള്ളമോ? മനസ്സിൽ പൊന്തി വന്ന ഒരാന്തലോടെ അവൻ ഓടിയ തെക്കിലേക്ക് ഞാൻ മിഴിച്ചു നോക്കി. അത് പക്ഷേ ഒരു സാധാരണ മരീചിക മാത്രമാണെന്നും അത്രയും ദിവസത്തെ മരുഭൂമി ജീവിതം കൊണ്ട് എനിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. ഞാനവനെ മടക്കി വിളിച്ചു. എന്നാൽ ഹക്കീം അതൊന്നും കേൾക്കാതെ മതിഭ്രമം ബാധിച്ചവനെ പോലെ വെള്ളം വെള്ളം എന്നലറി വിളിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ഓടി. ഞാനും ഇബ്രാഹിമും കൂടി അവനെ ഓടിച്ചിട്ട് പിടിച്ചു നിർത്തി. നോക്കിയപ്പോൾ അവൻ്റെ വായിൽ നിന്നും നുരയും പതയും വരുന്നു, മൂക്കിൽ നിന്നും ചോര ഒലിക്കുന്നു. ഞാനതെൻ്റെ കുപ്പായത്തിൽ തുടച്ചു കൊടുത്തു. ഞങ്ങളവനെ നിർബന്ധിച്ച് നിലത്തിരുത്തി. തല കറങ്ങുന്നെന്ന് അവൻ എപ്പോഴോ എന്നോട് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവൻ വല്ലാതെ ചേഷ്ടകളൊക്കെ കാണിക്കാൻ തുടങ്ങി, ഒരുമാതിരി പേ പിടിച്ചതുപോലെ. അതിനിടെ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു മണലിലൂടെ വീണ്ടും ഓടാൻ തുടങ്ങി. ഞങ്ങളവൻ്റെ പിന്നാലെ ഓടി. ഇത്തിരി ദൂരം മുന്നോട്ട് ചെന്ന് അവൻ തളർന്നിരുന്നു. പിന്നെ തൊണ്ടപൊട്ടിക്കരഞ്ഞു. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ചെന്ന ഞങ്ങളെ അവൻ കുടഞ്ഞെറിഞ്ഞു. അവൻ്റെ ചേഷ്ടകൾ ഭ്രാന്തമായി തുടങ്ങി. അതിനിടയിൽ അവൻ ചൂടുമണൽ വാരി തിന്നാൻ തുടങ്ങി. ഞാനും ഇബ്രാഹിമും കൂടി അവനെ തടയാൻ നോക്കിയെങ്കിലും എന്തോ ഭ്രാന്തമായ ഒരു കരുത്തിൽ അവൻ ഞങ്ങളെ തട്ടിമാറ്റി ചൂടുമണൽ വാരി വാരി തിന്നുകൊണ്ടിരുന്നു. പിന്നെ അലറി ഛർദ്ദിക്കാൻ തുടങ്ങി. എനിക്കും ഇബ്രാഹിമിനും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനാവാത്ത വിധം ഞങ്ങൾ നിസ്സഹായരായിരുന്നു. ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഹക്കീം ചോര തുപ്പാൻ തുടങ്ങി. അവൻ മണലിൽ കിടന്ന് അടികൊണ്ട പാമ്പിനെ പോലെ പൊളഞ്ഞു. അവൻ്റെ കണ്ണുകൾ പുറത്തേക്കുന്തി. അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും നുരയും പതയും ഒപ്പം കൂടുതൽ ചോരയും ഒലിക്കാൻ തുടങ്ങി. ഇബ്രാഹിം, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എൻ്റെ ഹക്കീം, എൻ്റെ ഹക്കീം, അവനിപ്പോൾ ചാവും. വേവലാതിയോടെ ഞാൻ കെഞ്ചിക്കരഞ്ഞു. അള്ള, എൻ്റെ പടച്ചോനെ, സർവ്വചരാചരങ്ങളുടെയും ഉടയവനെ, ഒന്നും വരുത്തലേ. എൻ്റെ ഹക്കീമിനൊന്നും വരുത്തലേ. അവനെ നീ കാക്കണേ. ഞാൻ നെഞ്ചത്തടിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ ആകാശത്തേക്ക് നോക്കി. കത്തിജ്വലിക്കുന്ന സൂര്യൻ മാത്രം. ഞാൻ വീണ്ടും കരഞ്ഞുകൊണ്ട് ഇബ്രാഹിമിൻ്റെ അരികിലേക്ക് ചെന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യ് ഇബ്രാഹിം. നിശ്ചലനായിരിക്കുന്ന അവനെ അന്നേരത്തെ സങ്കടത്തിന് ഞാൻ അടിക്കുകയും തൊഴിക്കുകയും തൊപ്പുകയും ശപിക്കുകയും ചെയ്തു. ഹക്കീമിനെ അള്ളാഹുവിൻ്റെ നിശ്ചയത്തിന് വിട്ടുകൊടുക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്കാവില്ല. അവൻ കരച്ചിൽ സ്വരത്തിൽ മന്ത്രിച്ചു. അത്രയും നിസ്സഹായനായി ഇബ്രാഹിമിനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പാടെ തകർന്നുപോയി. എൻ്റെ കണ്ണുകളടച്ച് നിലത്ത് കുത്തിയിരുന്നു. ഹക്കീമിൻ്റെ ആ പിടച്ചിൽ എനിക്ക് കാണാനാവുമായിരുന്നില്ല. കുറച്ചു നേരം കൂടി അവൻ്റെ മുരൾച്ചയും പിടച്ചിലും ഞാൻ കേട്ടു. പിന്നത് നിശബ്ദമായപ്പോൾ ഞാൻ പതിയെ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. അവൻ എന്നെ തന്നെ തുറച്ചു നോക്കിക്കിടക്കുകയാണ്, എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഓടി അവൻ്റെ അടുക്കൽ ചെന്നു. പൊന്നുമോനെ, ഹക്കീം, ഒന്നുമില്ലടാ, ഒന്നും. ഞാൻ അവനെ എടുത്ത് മടിയിലേക്ക് കിടത്തി. അവൻ കണ്ണുകൾ ഒന്ന് ചലിപ്പിച്ചു. പിന്നത് പതിയെ നിശ്ചലമായി. എൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു ഇരുൾപ്പാട വന്ന് മൂടുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ശരീരത്തിനെ ഒരു തളർച്ച ബാധിച്ചു. ഞാൻ നിലത്തേക്ക് കുഴഞ്ഞു വീണു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇബ്രാഹിം ഖാദിറുടെ തോളിൽ ഞാൻ ഒരു വേതാളത്തെ പോലെ തൂങ്ങിക്കിടക്കുകയാണ്. മരുഭൂമിയാണെങ്കിൽ ശൗര്യത്തോടെ ചീറിയടിക്കുന്നു. അതും അക്ഷരാർത്ഥത്തിൽ തീ നിറച്ച മണൽക്കാറ്റ്. ഒറ്റ ചൂട് പോലും മുന്നോട്ട് വയ്ക്കാനാവാത്ത അവസ്ഥ. എന്നിട്ടും ഇബ്രാഹിം എന്നെയും എടുത്തുകൊണ്ട് പരമാവധി വേഗത്തിൽ ഓടുകയാണ്. എന്തിനാണ് അവനിങ്ങനെ ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. എന്നാൽ ആ തോളിൽ നിന്ന് ഇറങ്ങാനാവാത്ത വിധം ഞാൻ തളർന്നു പോയിരുന്നു. ആ കിടപ്പിൽ കിടന്നു നോക്കിയപ്പോൾ മുന്നിലെ മണൽക്കൂനയ്ക്ക് പിന്നിൽ എന്തോ ഒരനക്കം എനിക്ക് അതിശയമായി. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് എനിക്ക് ബോധ്യമായി, മണൽക്കൂനയ്ക്ക് പിന്നിലല്ല, മണൽക്കൂന തന്നെയാണ് ചലിക്കുന്നത്. കടലിൻ്റെ അങ്ങേ കോണിൽ നിന്ന് ഒരു തിരമാല ഉയർ കൊണ്ടുവരുന്നത് പോലെ ഒരു മണൽ തിരമാല മരുഭൂമിയുടെ അറ്റത്തുനിന്ന് നീങ്ങി നിരങ്ങി വരികയാണ്. അതിൻ്റെ പിന്നാലെ കൂറ്റൻ തിരമാലകൾ വേറെയും. മരുഭൂമിയിലല്ല, ഒരു കടൽ തീരത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. അത് കൺമുന്നിൽ അതുവരെ കണ്ടുവച്ച എല്ലാ ദൃശ്യങ്ങളെയും
മാറ്റിവരയ്ക്കുകയാണ്. മണൽക്കൂനകളുടെ ശിഖരങ്ങൾ മുന്നിൽ മുറിഞ്ഞു വീഴുന്നു. മണൽക്കൂനകൾ തന്നെ അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതെയാവുന്നു. കണ്ണുകൾ ഇറുകെ അടച്ചോളൂ. ഇബ്രാഹിം ഖാദരി അലറി വിളിച്ചു. അവൻ എന്നെ നിലനിർത്തി ചേർത്ത് പിടിച്ചു. അനങ്ങരുത്, ഞങ്ങൾ കെട്ടിപ്പിടിച്ചു നിന്നു. ഇത്തിരി നിമിഷങ്ങൾക്കകം ആ തിരമാലയുടെ മുനമ്പ് ഞങ്ങളെ വന്നു തൊട്ടു. മുഖത്തെയും ദേഹത്തെയും കൈകളിലെയും ചൂട് പിടിച്ച മണൽത്തരികൾ പൊള്ളിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എത്ര നേരം ആ മണൽഗുഹയിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നെന്നറിയില്ല. കാറ്റ് നടങ്ങി എന്നറിഞ്ഞപ്പോൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. എന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മൺരൂപം അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ഇത്തിരി പോലും ദൂരത്തേക്ക് ഒന്നും കാണാനില്ല. എങ്ങും മൂടൽ മണ്ണ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിലുണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേയില്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയെടുത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. സങ്കടം കൊണ്ട് ഞാൻ വലിയ വായു നിലവിളിച്ചു. എൻ്റെ ഹക്കീമിനെ ആ മണൽമല എന്നേക്കുമായി മൂടിക്കളഞ്ഞിരുന്നു. വല്ല വിധത്തിലും മണൽക്കൂനയിൽ നിന്ന് ഇബ്രാഹിം വലിഞ്ഞു കയറി എന്നെയും വലിച്ചു കയറ്റി. അവൻ എന്നെയും എടുത്ത് വീണ്ടും നടക്കാനുള്ള ശ്രമമായിരുന്നു. ഞാൻ അവൻ്റെ തോളിൽ നിന്നും പിടഞ്ഞിറങ്ങി. എന്നെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ ഇബ്രാഹിം. ഹക്കീമില്ലാതെ എനിക്കെവിടെയും പോകണ്ട. എനിക്കെവിടെയും രക്ഷപ്പെടേണ്ട. ഞങ്ങൾ ഒന്നിച്ചു വന്നവർ. അവനില്ലാതെ എനിക്ക് നാട്ടിൽ ചെല്ലാനാവില്ല. അവൻ്റെ ഉമ്മയുടെ ചോദ്യത്തെ, അവൻ്റെ പെങ്ങളുടെ നോട്ടത്തെ എനിക്ക് നേരിടാനാവില്ല. എന്നെ ഇവിടെ കളയൂ. എനിക്കവനൊപ്പം പോകണം. ഹക്കീമിൻ്റെ ശരീരത്തെ മൂടിക്കളഞ്ഞ മണൽമലയിലേക്ക് ഓടാൻ ഞാനൊരു ശ്രമം നടത്തി. നിന്നെ ഇങ്ങനെ കളഞ്ഞിട്ട് പോകാനല്ല അള്ളാഹു എന്നെ ആ മസ്രയിലേക്ക് പറഞ്ഞയച്ചത്. ഹക്കീമിനെ രക്ഷിക്കാൻ എനിക്കായില്ല. ഞാൻ മരിച്ചിട്ടെ നിന്നെയെങ്കിലും മരിക്കാൻ ഞാൻ അനുവദിക്കൂ. അവൻ എന്നെ കടന്നു പിടിച്ചു. പിന്നെ നിർബന്ധപൂർവ്വം തോളിലേക്ക് വലിച്ചിട്ടു. അവനെ ചെറുക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. വാടിയ കൊഴുത്തണ്ട് പോലെ ഞാനവൻ്റെ തോളിൽ വീണുകിടന്നു. ഞാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. എന്നെയും ചുവന്ന് അവൻ ആ മണൽക്കാട്ടിലൂടെ നടന്നു. ദാഹവും ഭീതിയും വിശപ്പും കൺപോളകളിൽ സൂചി കുത്തുന്നതുപോലെ വേദന. അപ്പോഴും സ്വന്തം ഹൃദയമെടുപ്പ് എനിക്ക് അനുഭവിക്കാനാകുന്നുണ്ട്. നിമിഷം കഴിയുംതോറും അത് നേർത്തു വരുന്നു. എൻ്റെ ശ്വാസം പോലും നേർത്തു വരികയാണ്. നാക്ക് ചലിപ്പിക്കാനേ ആകാത്ത വിധത്തിൽ വറ്റിക്കീറിപ്പോയിരിക്കുന്നു. എനിക്ക് ചുറ്റും ലോകം ഇരുണ്ട് കറങ്ങുന്നതുപോലെ. തലയിൽ നിന്നും ചൂട് ആവി പോലെ പുറത്തു പോകുന്നു. അതിൻ്റെ ബോധത്തെ കൂടുതൽ കലക്കുകയാണ്. ഹക്കീമിൻ്റെ അവസ്ഥയിലേക്കാണ് ഞാൻ നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഭൂമിയിൽ എനിക്ക് ഇനി അധികം നേരം കൂടി ബാക്കിയില്ല. വിട പറയാൻ നേരമായിരിക്കുന്നു. എന്നെ സ്നേഹിച്ചവരെയും ഞാൻ സ്നേഹിച്ചവരെയും ഓർത്തെടുക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. അധികം മനുഷ്യമുഖങ്ങളൊന്നും ചൂട് പിടിച്ച എൻ്റെ ശിരസിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. ഉമ്മ, സൈനു, ഹക്കീം. എന്നാൽ എൻ്റെ മസ്രയിലെ ആടുകൾ ഓരോരുത്തരായി എൻ്റെ കൺമുന്നിൽ വന്നു നിറഞ്ഞു. നബീൽ, അറു റാവുത്തർ, പോച്ചക്കാരി രമണി, മേരി മൈമുന, ഇണ്ടിപ്പോക്കർ, ഞണ്ടു രാഘവൻ, പരിപ്പ് വിജയൻ, ചക്കി, അമ്മിണി, കൗസു, റൗഫത്ത്. മനുഷ്യരേക്കാൾ എന്നെ സ്നേഹിച്ചത് ആ ആടുകൾ ആയതുകൊണ്ടാവാം അത്. എല്ലാവരും എനിക്ക് യാത്രാമംഗളങ്ങൾ പറയുന്നു. സന്ധ്യ വന്നു, രാത്രി വന്നു. ഞാൻ മണലിൽ വീണ്ടും തളർന്നു കിടന്നു. പരസ്പരം ഒരു വാക്കുപോലും ഉരിയാടാത്ത ഒരു മുഴുരാത്രി ഞങ്ങളെ കടന്നുപോയി. ഞാൻ ആ രാത്രി പിന്നിടുമെന്ന് എനിക്കൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. എന്നാൽ ആ രാത്രിയെയും ഞാൻ അതിജീവിച്ചു. പിറ്റേന്ന് കാലത്തും എനിക്ക് ജീവനുണ്ടായിരുന്നു. കാറ്റടങ്ങി. പ്രഭാതം വല്ലാതെ പ്രശാന്തമായിരുന്നു. മണൽക്കൂനകളിലേക്ക് ഞങ്ങൾ കണ്ണുമിഴിച്ചു. ഇളകാതെ കിടക്കുന്ന കടൽ പോലെ മണൽക്കട്ട പിടിച്ചു കിടക്കുന്നു. ഞങ്ങൾ പതിയെഴുന്നേറ്റു. പരസ്പരം മിണ്ടാട്ടമൊന്നുമില്ല. പ്രതീക്ഷയും ആശയും ഒക്കെ നശിച്ചിരിക്കുന്നു. ഇനി എവിടെയെങ്കിലും എത്തിയാൽ എത്തി, എത്തണമെന്ന് തന്നെയില്ല. എത്രയും പെട്ടെന്ന് മരിച്ചാൽ മതി. ആ ദാഹവും ചൂടും സഹിക്കാൻ ഇനി വയ്യ. അല്ല, ഈ നരകത്തിൽ നിന്നും ഹക്കീമിനെ നീ രക്ഷിച്ചു കൊണ്ടുപോയതുപോലെ എന്നെയും എത്രയും പെട്ടെന്ന് രക്ഷിക്കണേ. ഞാൻ മണലിലൂടെ നടന്നു. എൻ്റെ കാൽ കൃത്യമായി നിലത്ത് ഉറയ്ക്കുന്നൊന്നുമില്ല. പാതി മരിച്ചവനെ പോലെയാണ് എൻ്റെ നടപ്പ്. പിന്നെ ഞാൻ എൻ്റെ തൊഴിലെടുക്കാം എന്ന് ഇബ്രാഹിം പലവട്ടം പറഞ്ഞതാണ്. ഞാൻ സമ്മതിച്ചില്ല. എനിക്കറിയാം ഈ പകലിൽ ഞാൻ മരിക്കുമെന്ന്. അതിനുമാത്രം ജീവനെ ഇനി എൻ്റെ ശരീരത്തിൽ അവശേഷിച്ചിട്ടുള്ളൂ. നടന്നാൽ അതെത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന ആശയിലാണ് ഞാൻ നടക്കാൻ തന്നെ തീരുമാനിച്ചത്. കുറേ നടന്നപ്പോൾ മണലിൽ എന്തൊക്കെയോ ജീവികളുടെ കാൽപ്പാടുകൾ, രാത്രി സഞ്ചാരത്തിന് ആരോരും അറിയാതെ വന്ന് മടങ്ങിയതിൻ്റെ നേർത്ത അടയാളങ്ങൾ. അവ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇബ്രാഹിം പിന്തുടർന്നു നോക്കി. അവ നീണ്ടു നീണ്ട് വന്യതയിൽ ഒടുങ്ങുകയാണ്. അതാവ മരുഭൂമിയുടെ കടുത്ത പ്രദേശങ്ങൾ എന്നുറച്ച് അവൻ എന്നെ മറുദിശയിലേക്ക് നയിച്ചു. ഏതാണ്ട് അന്നും ഉച്ചവരെ നടന്നു കാണും. പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ മണലിൽ മുഴുത്ത ഒരു പല്ലി. പല്ലി അലറി വിളിച്ചുകൊണ്ട് ഇബ്രാഹിം അതിൻ്റെ പിന്നാലെ കുതിച്ചോടി. ഞാൻ പക്ഷേ അതിൽ വലിയ അതിശയമൊന്നും കണ്ടില്ല. ഞാൻ അർദ്ധമയക്കത്തിൽ ആടി നിൽക്കുകയാണ്. ഇപ്പോൾ വീഴുമെന്നാശിച്ച് നജീബ്, നീ കണ്ടോ?
സത്യമായും അതൊരു പല്ലി തന്നെ. അത് പറയുമ്പോൾ ഇബ്രാഹിമിൻ്റെ സ്വരത്തിൽ ഒരാഹ്ലാദം വന്നു നിറയുന്നത് ഞാൻ കണ്ടു. അതിന് ഞാൻ മുഖം ജ്വലിച്ചു. മരുഭൂമിയിലൊരു പല്ലി എന്നാൽ നിനക്കറിയുമോ, തൊട്ടടുത്തെവിടെയോ ജലസാന്നിധ്യം എന്നാണ് അതിനർത്ഥം. അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. സത്യം? പെട്ടെന്ന് ഞാൻ എൻ്റെ അവസാന പ്രതീക്ഷയിലേക്ക് ഉണർന്നു. അത് എന്ന് അവൻ തലയാട്ടി. ഇനി വളരെ സൂക്ഷിച്ചവണം നമ്മുടെ ഓരോ ചുവടും. യാതൊരു കാരണവശാലും മരുഭൂമിയിലേക്ക് തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇത് നമ്മുടെ അവസാന അവസരമാണ്, ഇബ്രാഹിം മുന്നറിയിപ്പ് തന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചായിരുന്നു ഞങ്ങളുടെ നടപ്പ്. ഓരോ ചുവടിലും ഞങ്ങൾ കൂടുതൽ പല്ലികളെ തേടി. അത് പായുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങൾ ചുവടുവെച്ചു. അങ്ങനെ ഇത്തിരി നടന്ന് ഒരു മൺകൂനയ്ക്ക് മുകളിലെത്തിയതും ഞാൻ വ്യക്തമായും കണ്ടു. ദൂരെ പച്ചത്തലപ്പുകൾ, ഈന്തപ്പനകൾ, ചെറിയ കുറ്റിച്ചെടികൾ, ജലസാമീപ്യം. പിന്നെ ഞാൻ ഓടുകയായിരുന്നോ പറക്കുകയായിരുന്നോ എന്നൊന്നും അറിയില്ല. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷീണവും മറന്ന് ഞാനവിടെ എത്തി. എൻ്റെ കാലുകൾക്ക് ഒരാനക്കാലിൻ്റെ ഭാരമുണ്ടായിരുന്നെങ്കിലും അതും വലിച്ചാണ് ഞാൻ ഓടിയത്. എൻ്റെ കാലുകൾ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് വകയ്ക്കാതെ കല്ലുകൾക്ക് മുകളിലൂടെ ഞാൻ പറന്നു. ഇബ്രാഹിം ഖാദരി എൻ്റെ പിന്നാലെയും മരണത്തെ ആശു നടന്ന ആ നിമിഷത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ചോദനയ്ക്ക് ജീവിക്കാനുള്ള കൊതി എത്രമാത്രമായിരുന്നു എന്ന് ഞാനിപ്പോൾ അതിശയിക്കുന്നു. ഒരു പക്ഷേ ആ കൊതിയായിരുന്നിരിക്കണം എൻ്റെ ജീവൻ അവസാനം വരെയും പിടിച്ചു നിർത്തിയത്. അവിടെ എവിടെയോ ഒരു ജലസാന്നിധ്യം എനിക്കുറപ്പായിരുന്നു. തിങ്ങിക്കൂടി നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ ഞാൻ ഭ്രാന്തമായി ഓടി. എൻ്റെ തലയ്ക്ക് ചുറ്റും 1000 തേനീച്ചകൾ ഇരമ്പുന്നതുപോലെയുള്ള ശബ്ദം. എൻ്റെ കണ്ണുകളിൽ നിന്നും 1000 വെളുത്ത വളയങ്ങൾ പറന്നുയരുന്നു. ഹക്കീം അവൻ്റെ അവസാന നിമിഷങ്ങളിൽ കാണിച്ച വെപ്രാളങ്ങളുടെ അർത്ഥം ഞാൻ സ്വയം മനസ്സിലാക്കുകയായിരുന്നു. ദാഹിച്ചു ഭ്രാന്തനാവുക. ഞാൻ അതിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ പിന്നെയും 4 പാടുമോടി. എന്നാൽ ഇബ്രാഹിം ശാന്തനായി അവിടെ അന്വേഷിച്ചു. എവിടെയാണ് കൂടുതൽ പച്ചപ്പ് എന്ന് നോക്കി. എവിടെയാണ് മണ്ണിന് നനവ് കൂടുതൽ എന്ന് പരതി. ഒടുവിൽ അവൻ സത്യമായി കണ്ടെത്തി. ചെടിക്കൂട്ടങ്ങൾക്കിടയിൽ ഒരിടത്ത് ഒരു ചെറിയ കുളം. അവൻ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു, അള്ളാഹു അക്ബർ, വെള്ളം, 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 അള്ളാഹു അക്ബർ. ശിരസിൽ തീ ആളുകയായിരുന്ന എൻ്റെ കാതിൽ ആ ശബ്ദം പതിച്ചു. ഞാൻ ഭ്രാന്തനെ പോലെ അങ്ങോട്ട് ഓടിച്ചെന്നു. ഞാൻ കണ്ടു, എൻ്റെ തുറന്ന കണ്ണുകൾ കൊണ്ട് കണ്ടു, ചെടിക്കൂട്ടങ്ങൾക്കിടയിൽ ഒരിടത്ത് ഒരു ചെറിയ ഉറവ. ജലസമൃദ്ധി. ദാഹാർത്തി മൂലം ഞാൻ ആ വെള്ളത്തിനരികിലേക്ക് വീണു. പെട്ടെന്ന് ഇബ്രാഹിം എന്നെ പിടിച്ചു മാറ്റി. കുടിക്കരുത്, അവൻ അലറി. എൻ്റെ കണ്ണുകൾ തിളച്ചു. എൻ്റെ ചോരയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഞാൻ എൻ്റെ സർവശക്തിയുമെടുത്ത് അവൻ്റെ പിടലിക്ക് പിടിച്ചു. അപ്രതീക്ഷിതമായ ആ അടിയിൽ അവൻ വേച്ചുപോയി. ഞാൻ പിന്നെയും വെള്ളത്തിനരികിലേക്ക് നീങ്ങി. പെട്ടെന്ന് ഇബ്രാഹിം എൻ്റെ കാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദൂരെ കൊണ്ടുപോയി കിടത്തി. നായെ, വിടടാ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം കുടിക്കണം, ഞാൻ ചീറി. പക്ഷേ അവൻ പിടിപെട്ടില്ല. ഞാൻ നെഞ്ചു തടിച്ചു കരഞ്ഞു. എൻ്റെ പടച്ചോനെ, നിങ്ങളെന്നെ എന്തിനിങ്ങനെ കൊതിപ്പിക്കുന്നു? എന്നെ വെള്ളം കുടിക്കാൻ സമ്മതിക്കാത്ത ഈ ദുഷ്ടനെ നീ മിന്നലയച്ച് കൊന്നുകള. ദുഷ്ടൻ, ഇവൻ്റെ കൂടെയാണല്ലോ ഞാൻ ദിവസങ്ങളോളം നടന്നത്. ഇവൻ ഹക്കീമിനെ കൊന്നു, ഇനി എന്നെയും കൊല്ലാനാണ് പരിപാടി. ആ ദുഷ്ടൻ ആ ഉറവയിലെ വെള്ളമെല്ലാം ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കും. ഒന്ന് നാവ് നനയ്ക്കാൻ പോലും എനിക്ക് കിട്ടിയില്ല. ചാവുന്നതിന് മുൻപ് എനിക്കിത്തിരി വെള്ളം കുടിക്കണം. അതിൻ്റെ രുചി എന്താണെന്ന് ഒന്നറിയണം. ഞാൻ ചീറുകയും കുതിരുകയും ചെയ്തു. എന്നെ ദൂരെ മാറ്റിക്കിടത്തിയിട്ട് അവൻ കുളത്തിനടുത്തേക്ക് നടന്നു. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് കെൽപ്പുണ്ടായിരുന്നില്ല. ആർത്തിയോടെ അവൻ ആ വെള്ളമെല്ലാം കുടിച്ചു തീർക്കുന്നത് കാണാനാവാതെ ഞാൻ കണ്ണടച്ചു കിടന്നു. പെട്ടെന്ന് എൻ്റെ ചുണ്ടിൽ ഒരു നനവ്. ഞാൻ കണ്ണു തുറന്നു. ഇബ്രാഹിമിൻ്റെ അരികിലിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഒരു നനഞ്ഞ തുണിക്കഷ്ണമുണ്ട്. അതുകൊണ്ട് അവൻ പതിയെ എൻ്റെ ചുണ്ട് നനയ്ക്കുകയാണ്. ആർത്തിയോടെ ഞാൻ വായ തുറന്നു. അതിൽ നിന്നും ഒരു തുള്ളി എൻ്റെ നാവിലേക്ക് വീണതും ഞാൻ പിടഞ്ഞണീറ്റു. നാക്കിൽ ആസിഡ് വീണ് പൊള്ളിയതുപോലെ അവൻ പിന്നെയും എൻ്റെ വായിലേക്ക് തുണിക്കഷ്ണം തിരികെ വെച്ചു തന്നു. അതിൽ നിന്ന് ഓരോ തുള്ളിയായി വെള്ളം എൻ്റെ നാവിലേക്ക് ഊറി വന്നു. അപ്പോഴൊക്കെ വലിയ വായിൽ നിലവിളിക്കാനുള്ള പൊള്ളൽ എനിക്കുണ്ടായിരുന്നു. അവൻ പിന്നെയും പോയി തുണി നനച്ചു വന്നു. നാവിൽ നിന്ന് പതിയെ വെള്ളം തൊണ്ടയിലേക്ക് അരിച്ചിറങ്ങി. നനഞ്ഞിടമെല്ലാം പൊള്ളിച്ചുകൊണ്ടാണ് ആ നനവ് എൻ്റെ വായിലെത്തിയത്. പിന്നെയും നിരവധി പ്രാവശ്യം വെള്ളം നനച്ചു വച്ച ശേഷമാണ് എൻ്റെ പൊള്ളൽ പതിയെ അവസാനിക്കുന്നതും അതിനിൽ ഒരു ദാഹമായി വളരുന്നതും. അവൻ എന്നെ ആ ഉറവയ്ക്ക് അരികിലേക്ക് നടത്തിക്കൊണ്ടുപോയി. വെള്ളം കൈക്കുമ്പിളിൽ കോരി എൻ്റെ വായിലേക്ക് ഇറ്റിച്ചു തന്നു. മതിയാവോളം മതിയാവോളം ഞാൻ കുടിച്ചു. വരണ്ടു വറ്റിയിരുന്ന എൻ്റെ ഓരോ കോശങ്ങളിലേക്കും ആ നനവ് പടർന്നു ചെല്ലുന്നത് ഞാൻ സുഖത്തോടെ അറിഞ്ഞു. അവസാനം ഞാൻ മതിയെന്ന് പുലമ്പിയപ്പോഴേക്കും ഒരു വലിയ ക്ഷീണത്തോടെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. അപ്പോൾ മാത്രമാണ് ഇബ്രാഹിം ഖാദരി എൻ്റെ നാവിലേക്ക് നനഞ്ഞ തുണി ആദ്യമായി നീട്ടുന്നത്. എൻ്റെ നന്ദി കേടോർത്തു ഞാൻ വിങ്ങി വിങ്ങി കരഞ്ഞു. പിന്നത്തെ 3 ഞങ്ങൾ ആ മരുപ്പച്ചയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചു. ഈന്തപ്പറയിൽ നിന്നും പഴം പറിച്ചു തിന്നു. വീണ്ടും ഉണമുറങ്ങി. അത്രയും ദിവസത്തെ ക്ഷീണം ശരീരത്തിൽ നിന്നും കഴുകിക്കളഞ്ഞു. എന്നാൽ കാലിലെ വേദനയും നീരും നീറ്റലും അതുപോലെ അവശേഷിച്ചു. ആ 3 ഇബ്രാഹിം കാലത്തിറങ്ങി അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നോക്കിയ ശേഷം വൈകുന്നേരമാകുമ്പോഴേക്കും മടങ്ങിവരും. എവിടെയെങ്കിലും മനുഷ്യ സാന്നിധ്യമുണ്ടോ, രക്ഷപ്പെടാൻ വല്ല വഴിയും തെളിയുന്നുണ്ടോ, എവിടെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവൻ്റെ അന്വേഷണം.
കൂടെ ചെല്ലണമെന്ന എൻ്റെ വാക്കുകളെ അവൻ ആദ്യ ദിവസം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. മരുഭൂമിയിൽ വേഗം വാടിപ്പോകുന്ന പൂവാണ് നീ. ഇനിയൊരു സുരക്ഷിത വഴി കണ്ടെത്തിയിട്ട് മതി നിൻ്റെ പുറപ്പാട്. വഴിതെറ്റാനുള്ള എല്ലാ സാധ്യതകളിലേക്കുമായിരുന്നു അവൻ്റെ പുറപ്പെടൽ. തിരിച്ചു വന്നാൽ വന്നെന്ന് പറയാം, ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് കരുതിയാൽ മതി. അവൻ തിരിച്ചു വരാൻ വൈകുന്നോറും എൻ്റെ ഉള്ളിൽ ഒരു ആന്തൽ പിറക്കും. ഒറ്റയ്ക്കാവുക എന്നത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പിന്നെ അവൻ്റെ തലവെട്ടം അകലെ മൺകൂനെ എവിടെയെങ്കിലും കണ്ടാലേ എൻ്റെ ആദ്യമൊന്നൊഴിയുമായിരുന്നുള്ളൂ. ഇബ്രാഹിം ഖാദരി പോയി കഴിഞ്ഞാൽ ഞാൻ ആ മരുപ്പച്ചയിലാകെ നടന്നു നോക്കും. സാധാരണ മരുപ്പച്ചയിൽ നിന്ന് കേൾക്കുമ്പോൾ അത് ഏക്കറുകണക്കിന് ഇടത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമിയിലെ ഒരു ജൈവമേഖല ആയിരിക്കും. മിക്കപ്പോഴും കാട്ടറബികളോ വഴിയാത്രക്കാരോ അവിടെ താമസവും കാണും. ഇത് അങ്ങനെയൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും ചെറിയ മരുപ്പച്ച എന്ന് ഞാനതിനെ വിശേഷിപ്പിക്കുകയാണ്. അത്രയ്ക്കും ചെറിയൊന്ന്. ഏറിയാൽ ഒരേക്കർ വിസ്തൃതി. അതിൽ ഒരു കുളം, കുറച്ച് ഈന്തപ്പനകൾ, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ചില കള്ളിമുൾച്ചെടികൾ, ചില കുഞ്ഞു ചെടികൾ, ചുറ്റും അനന്തമായ മണൽക്കാട്, ആരാലും കണ്ടുപിടിക്കാത്ത ഒരു കുഞ്ഞു മരുപ്പച്ച. ദൈവത്തിൻ്റെ സ്വന്തം ഏതൻ തോട്ടം. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹു അന്നേരം സൃഷ്ടിച്ചതാണോ ആ മരുപ്പച്ച എന്നുപോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഇബ്രാഹിം സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത്. എന്തോ ഒരു അടയാളം അവൻ്റെ കണ്ണിൽ പെട്ടു എന്ന് സാരം. ഞാൻ ഏന്തി വലിഞ്ഞ് അവൻ്റെ അരികിലെത്തി. എന്താ ഇബ്രാഹിം, വല്ല വഴിസൂചനയും? നമ്മൾ ജീവിതത്തിൽ നിന്ന് ഏറെയൊന്നും അകലത്തല്ല നജീബ്, അവൻ പറഞ്ഞു. ഇന്ന് ഞാൻ മണൽക്കാടുകൾക്കുള്ളിൽ മൂന്ന് കല്ലുകൾ കണ്ടെത്തി, മനുഷ്യരുപയോഗിച്ച മൂന്ന് കല്ലുകൾ. ഓ, ആരോ ആ വഴി വന്നിരിക്കുന്നു. ആ കല്ലുകൾക്ക് ചുവട്ടിൽ തീകൂട്ടി ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു. അതൊരു നല്ല സൂചനയാണ്. പിറ്റേന്ന് കാലത്ത് തന്നെ ഞങ്ങൾ അവിടെ ലക്ഷ്യമാക്കി നടന്നു. ഏറെ ദിവസം അവിടെ തങ്ങുന്നതിനും അർത്ഥമൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വീണ്ടും ജീവിതത്തെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുക തന്നെ നടന്നു. ഇബ്രാഹിം പറഞ്ഞതുപോലെ ആ കല്ലുകൾ ഞാനും കണ്ടു. അത്ര പൂഴിമണ്ണില്ലാത്ത ഒരു വെളും പ്രദേശമായിരുന്നു അത്. അവിടെ ചുറ്റി നടന്ന് പരിശോധിച്ചപ്പോൾ ഒരു വഴിത്താര ഞങ്ങൾക്ക് ദൃശ്യപ്പെട്ടു. ആ വഴിയിൽ വണ്ടികൾ നിരന്തരം വന്നു പോയതിൻ്റെ വടുക്കൾ, മനുഷ്യ സാന്നിധ്യത്തിൻ്റെ കൂടുതൽ തെളിവുകൾ. നഗരജീവികൾ ഉല്ലാസത്തിന് വരുന്ന പ്രദേശമാകാം ഇത് എങ്കിൽ. ഈ വഴി ഞങ്ങളെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കും തീർച്ച. വീണ്ടും ഞങ്ങളുടെ ജീവിതം പ്രതീക്ഷയിലേക്ക് വളർന്നു. ഞങ്ങൾ ആർത്തിയോടെ അതിനെ പിന്തുടർന്നു. ഓരോ വളവിൻ്റെയും ഓരോ കുന്നിൻ്റെയും അപ്പുറത്ത് ഞങ്ങളൊരു മനുഷ്യ സാന്നിധ്യം പ്രതീക്ഷിച്ചു. എന്നാൽ വന്ധ്യവും തരിശുമായ ഇടങ്ങളിലൂടെ എങ്ങോട്ടോ ആ വഴി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴതാ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് മണൽക്കുന്നിൻ്റെ നടുവിലൂടെ അണ്ണാൻ്റെ മുതുകത്തെ വര പോലെ ഒരു നീളൻ പാട്, വളരെ ദൂരെ ഒരു മണൽക്കുനയുടെ മുകളിൽ വച്ച് എൻ്റെ കൊതിക്കണ്ണുകൾ അത് കണ്ടുപിടിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് ആർത്തിയോടെ ഓടിച്ചെന്നു. എൻ്റെ സംശയം സത്യമായിരുന്നു. അതൊരു വണ്ടിച്ചക്രത്തിൻ്റെ പാടായിരുന്നു. എൻ്റെ റബ്ബുല്ലാലമീനായ തമ്പുരാനെ, എന്താണ് ആ പാടിൻ്റെ അർത്ഥം? ഏതോ ഒരു മനുഷ്യജീവി ഇവിടെ വരെ വന്നിരിക്കുന്നു എന്നല്ലേ? അതായത് ഇതിനടുത്ത് എവിടെയോ ഒരു മനുഷ്യജീവിയുണ്ട്, ഇതിനടുത്ത് എവിടെയോ ഒരു മനുഷ്യബാധയുണ്ട്, ഇതിനടുത്ത് എവിടെയോ ഒരു മനുഷ്യവാസ കേന്ദ്രമുണ്ട്. അന്ധകാരത്തിൻ്റെ മഹാലോകത്ത് പ്രത്യാശയുടെ ഒരു ചെറുതിരി തന്നെയായിരുന്നു അത്. ഞങ്ങൾ ആ ചക്രപ്പാടിനെ പിന്തുടരാൻ തീരുമാനിച്ചു. അത് ഞങ്ങളെ തീർച്ചയായും ഒരു സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം തോന്നി. ഒരു മനുഷ്യൻ്റെയും വണ്ടിപ്പാടല്ല അത്. അത് അള്ളാഹുവിൻ്റെ വണ്ടിയുടെ ചക്രം വരച്ച പാടാണ്. അത് രക്ഷയിലേക്കുള്ള വഴി കാട്ടിയാണ്. അള്ളാഹുവിൻ നന്ദി, 1000 നന്ദി, 1,000,000 നന്ദി. പക്ഷെ പേടിയുണ്ടായിരുന്നു. കാറ്റിൻ്റെ നേരിയ ഒരിളക്കം മതി ഞങ്ങളുടെ പ്രതീക്ഷ അത്രയും അവസാനിപ്പിക്കാൻ. കാറ്റ് ചെറുതായെങ്കിലും ഒന്ന് തിരിഞ്ഞു കിടന്നാൽ ആ ചക്രപ്പാട് എന്നേക്കുമായി ഞങ്ങൾക്ക് മുന്നിൽ അലിഞ്ഞ് ഇല്ലാതായി പോകും. പക്ഷെ ഇന്ന് അള്ളാഹു ഞങ്ങൾക്കൊപ്പമുണ്ട്. കാറ്റിനി ഒന്ന് ഞരങ്ങാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ല. ഞങ്ങൾ എല്ലാ ക്ഷീണവും മറന്ന് ഓടുകയായിരുന്നു. കാലിൻ്റെ കഴപ്പും പുളിപ്പും നീരും വേദനയും നീറ്റിലും മുറിവും എല്ലാം ഞാൻ മറന്നു. കാറ്റുണ്ടിന് മുൻപേ വഴിയിലെത്തുക. ഓടുന്നതിനനുസരിച്ച് അത് നീളത്തിലേക്ക് നീണ്ടു വളഞ്ഞു പോവുകയാണ്. അതനുസരിച്ച് ഞങ്ങളുടെ പ്രതീക്ഷകളും നീണ്ടു നീണ്ടു ചെന്നു. പ്രതീക്ഷയുടെ അസ്തമിക്കാത്ത തിരിവെളിച്ചത്തെ പിന്തുടർന്ന് ഞങ്ങൾ എത്ര ദൂരം ഓടിക്കാണമെന്ന് നിശ്ചയമില്ല. നേരം സന്ധ്യയോട് അടുക്കുംവരേക്കും അത് നീണ്ടു എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തിന് ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞിരുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ നിർഭാഗ്യകരമായ ഒരു നിമിഷത്തിൽ ആ ദിവസം മുഴുവൻ ചത്തും മലർന്നു കിടന്ന കാറ്റ് ചാടിയെഴുന്നേറ്റ് ആഞ്ഞു വീശുകയും ചക്രപ്പാടുകളെ അകലങ്ങളിലേക്ക് പറത്തിക്കൊണ്ടുപോകുകയും ചെയ്തു. ആ കാറ്റിന് മുന്നിൽ ഞങ്ങൾ ഞെട്ടിത്തരിച്ചു നിന്നു. അതണങ്ങിയപ്പോൾ അനന്തമായ ശൂന്യത മാത്രം ഞങ്ങൾക്ക് മുന്നിൽ നീണ്ടു വിടർന്നു കിടന്നു. സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. ഞാൻ ആകാശങ്ങളിലേക്ക് നോക്കി. മതി എൻ്റെ പടച്ചോനെ, മതി. നിന്റെ ആ കളികളിൽ നിന്ന് ഇനിയെങ്കിലും എന്നെ കൂടി ഒഴിവാക്കി തരൂ. ഈ പരിഹാസം എനിക്ക് സഹിക്കാൻ വയ്യ. മുന്നോട്ട് നടന്നു ചെല്ലാനുള്ള ഇബ്രാഹിം ഖാദരിയുടെ വിളിയെ അവഗണിച്ച് ഞാൻ മണൽത്തിരകൾക്ക് മേലെ ഒരു തകർന്ന കപ്പലിൻ്റെ അവശിഷ്ടം പോലെ നീണ്ടു നിവർന്നു കിടന്നു. മറ്റൊരു സന്ധ്യ കൂടി അങ്ങനെ കണ്ണീരിൽ ഒലിച്ചുപോയി. പിറ്റേന്ന് നേരം വെളുത്തിട്ടില്ല. അപരിചിതമായ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും നടുങ്ങി ഉണരുന്നത്. ഞാൻ കാതോർത്തു. ഒന്നുമില്ല, എനിക്ക് തോന്നിയതായിരിക്കണം. പിന്നെയും കണ്ണടച്ചു കിടന്നു. അപ്പോൾ വീണ്ടും ആ ശബ്ദം. ഞാൻ എഴുന്നേറ്റു.
മരുഭൂമി അതിൻ്റെ കലിയെല്ലാം അഴിച്ചു വെച്ച് ശാന്തമായി ഉറങ്ങുകയാണ്. ഏറ്റവും അകലെ നിന്നുള്ള സൂക്ഷ്മ ശബ്ദം പോലും ആർക്കും വ്യക്തമായി കേൾക്കാം. അത്രയ്ക്കും പ്രശാന്തമായ അവസ്ഥ. അപ്പോൾ അതാ വീണ്ടും ആ ശബ്ദം. ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ ചിത്തക്കുറിപ്പിച്ച് കാതോർത്തു. ഭാരം കയറ്റിയ വണ്ടികൾ നീളൻ ഹൈവേയിലൂടെ പോകുമ്പോൾ ടയറിനൊരു പ്രത്യേക ശബ്ദമുണ്ട്. രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ ഞാൻ നാട്ടിൽ വെച്ച് അത് എത്രയോ വട്ടം കേട്ടിരിക്കുന്നു. ഇതും അകലെ എവിടെ കൂടിയോ നീങ്ങിപ്പോകുന്ന ഒരു വണ്ടിയുടെ ശബ്ദം തന്നെ. തീർച്ച, അതങ്ങനെ ഇടവിട്ട് കേൾക്കാം. എനിക്ക് മുന്നിൽ സാമാന്യം വലിയൊരു മലയുണ്ട്. എൻ്റെ ബോധം എന്നെ ചതിക്കുന്നില്ലെങ്കിൽ, ഈ ശബ്ദം എൻ്റെ തളർന്ന മനസ്സിൻ്റെ ഒരു മായിക സ്വപ്നമല്ലെങ്കിൽ, തീർച്ചയായും ഈ മലയ്ക്കപ്പുറത്ത് കൂടി ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. ആ ഹൈവേയിലൂടെ വണ്ടികൾ കടന്നു പോകുന്നുണ്ട്. ഞാൻ ആ കിടപ്പിൽ നിന്നും പിടഞ്ഞണീറ്റു. ഇബ്രാഹിം, ഞാൻ അലറി വിളിച്ചു. ഇതാ നാം എത്തി, നാം എത്തി. സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം പിടയ്ക്കുകയായിരുന്നു. ഞാൻ ഇബ്രാഹിം കിടന്നിടത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചുറ്റും നോക്കി. എവിടെയും ഇബ്രാഹിമില്ല. ഇബ്രാഹിം, ഇബ്രാഹിം, ഞാൻ ചുറ്റും നടന്ന് വിളിച്ചു. എവിടെ നിന്നും ഒരു മറുപടിയുമില്ല. അവൻ എവിടെ പോയി കിടക്കുന്നു? ഇത്രയ്ക്കങ്ങ് ഉറങ്ങിപ്പോയോ? ഇബ്രാഹിം, ഇബ്രാഹിം, ഞാൻ പിന്നെയും അവിടെയെല്ലാം ചുറ്റും നടന്ന് വിളിച്ചു. എന്നാൽ ആ വിളികളെല്ലാം മറുപടിയില്ലാതെ മരുഭൂമിയുടെ അനന്തത്തിലേക്ക് പോയി വിലയിച്ചു. മരുഭൂമിയുടെ കിഴക്കേ കോണിൽ ആദ്യ വെളിച്ചം പിറന്നു. എൻ്റെ മുന്നിൽ നിന്ന് ഇരുട്ടിൻ്റെ പാട നീങ്ങിപ്പോയി. മണ്ണും കുന്നും എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. വെളിച്ചത്തിൻ്റെ സഹായത്തോടെ ഞാൻ അവിടെയെല്ലാം ഏറെ നേരം നടന്നു നോക്കി. എവിടെയും ഇബ്രാഹിം ഖാദരിയില്ല. മൺകൂനയ്ക്ക് മുകളിൽ കയറി ഞാൻ ചുറ്റോട് ചുറ്റും നോക്കി. എങ്ങും അവൻ്റെ ഒരു സൂചന പോലുമില്ല. പിന്നെയും ഏറെ നേരത്തെ അന്വേഷണത്തോടുവിലാണ് ഞാൻ ആ സത്യത്തോട് പൊരുത്തപ്പെട്ടത്. ഇബ്രാഹിം ഖാദരി എന്ന എൻ്റെ വഴികാട്ടി, എൻ്റെ രക്ഷകൻ, എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷനായിരിക്കുന്നു. എങ്ങോട്ട് പോയി മറഞ്ഞു എന്നതിന് യാതൊരു സൂചനയുമില്ലാതെ ഭൂമിയിലെ അവസാനത്തെ മനുഷ്യൻ എന്ന പോലെ ഏകാന്തതയും ദുഃഖവും എനിക്ക് തോന്നി. ഞാൻ മണലിൽ കുത്തിയിരുന്നു കരഞ്ഞു. ഇബ്രാഹിം, എന്നാൽ നീ എന്നെ ഇങ്ങനെ ഈ വഴിക്ക് ഒറ്റയ്ക്കിട്ട് എങ്ങോട്ട്? ഇത്രയും ദിവസം നാം ഒന്നിച്ചേരുന്നില്ലേ ഈ വേദനയിലും ഈ സങ്കടത്തിലുമെല്ലാം? ഇതാ നമുക്ക് രക്ഷപ്പെടാനുള്ള ആ വഴിയിൽ നാം എത്തിച്ചേരാൻ പോകുന്നു. ഏറിയാൽ ഒരു മണിക്കൂർ നേരത്തെ നടത്തം. അതിനുള്ളിൽ നാം ആ ഹൈവേയിലെത്തും. പക്ഷേ നീ എവിടെ? കഴിഞ്ഞ രാത്രി നീ എങ്ങോട്ടാണ് പോയി മറിഞ്ഞത്? എന്നോടൊരു വാക്ക് പറയാൻ ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു. ഒരു യാത്രാമൊഴിയെങ്കിലും ചോദിക്കാമായിരുന്നു. വെയിൽ കനത്തിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത്. അത്രയും ദിവസം നടന്നതിനേക്കാൾ 100 മടങ്ങ് കഠിനമായ നടപ്പായിട്ടാണ് എനിക്കത് തോന്നിച്ചത്. എത്ര നടന്നിട്ടും എവിടെയും എത്താത്തതുപോലെ, നടക്കുന്തോറും പിന്നോട്ട് മാറുന്നതുപോലെ. ആ ഏകാന്തത എന്നെ എത്ര മുറിപ്പെടുത്തിയെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് വൈകിട്ടോടുകൂടി അവസാനം ഞാൻ ആ ഹൈവേയിലെത്തി. അത്രയൊന്നും ധാരാളമായി വണ്ടികൾ പോകുന്ന ഒരു ഹൈവേ ആയിരുന്നില്ല അത്. വല്ലപ്പോഴുമായിരുന്നു അതിലെ ഒരു വണ്ടി വന്നത്. മിക്കവയും ഭാരം കയറ്റി പോകുന്ന ട്രെയിലറുകൾ. പിന്നെ അപൂർവം കാറുകളും അതിലെ ചീറിപ്പാഞ്ഞുപോയി. ആവശ്യതയോടെ ഞാൻ റോഡരികിൽ ഇരുന്നു വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ പ്രതീക്ഷകളെ നിരാശ വരുത്തിക്കൊണ്ട് എല്ലാ വണ്ടികളും എന്നെ അവഗണിച്ച് അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അകന്നുപോയി. ഓരോ വണ്ടി പോയി കഴിയുമ്പോഴും അടുത്ത് തീർച്ചയായും എൻ്റെ അരികിൽ നിർത്തുമെന്നും അതെന്നെ കയറ്റിക്കൊണ്ടുപോകുമെന്ന് ഞാൻ ആശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴും ഭാഗ്യം എനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഒരു വണ്ടിക്കാരനും എന്നോട് കരുണ കാണിച്ചില്ല. അല്ലെങ്കിൽ ഒരു വണ്ടിക്കാരൻ്റെ മനസ്സിലും അള്ള അങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തില്ല. അങ്ങനെ ഞാൻ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു രാത്രി കൂടി വീണ്ടും വന്നെത്തി. നേരം പുലർന്നു. രാത്രിയുടെ അന്ത്യത്തോടെ ഏതാണ്ട് നിലച്ച പരുവത്തിലായിരുന്നു വണ്ടിയൊഴുക്ക് വീണ്ടും തുടങ്ങി. ഏറെയും ഭാരം കയറ്റിപ്പോകുന്ന വണ്ടികൾ. ഞാൻ റോഡിൻ്റെ മധ്യഭാഗം വരെയും ഇറങ്ങിച്ചെന്ന് ഓരോ വണ്ടിക്കും കൈ കാണിച്ചു കൊണ്ടിരുന്നു. പക്ഷേ തലനിന്ന പോലെ അന്നും എല്ലാ വാഹനങ്ങളും എന്നെ അവഗണിച്ചു കടന്നുപോയി. എനിക്കതിൽ അതിശയമൊന്നും തോന്നിയില്ല. ആർക്കും കൂടെ കൂട്ടാൻ തോന്നുന്ന ഒരു രൂപമായിരുന്നല്ല എനിക്കപ്പോൾ. 3 വർഷത്തെ മാസറ ജീവിതം, അതിനുശേഷം എത്രയോ ദിവസത്തെ മരുഭൂമിയുടെ അലച്ചിൽ, ഞാൻ തീർത്തും മനുഷ്യരൂപം അല്ലാതെ കഴിഞ്ഞിരുന്നു. എനിക്കാണെങ്കിൽ ദാഹവും വിശപ്പും വല്ലാതെ അധികരിക്കുന്നുണ്ടായിരുന്നു. മരുപ്പച്ചയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് അന്നേക്ക് 3 ദിവസം കഴിഞ്ഞിരുന്നു. ജീവിതത്തിനോട് ഇത്രയും അടുത്തെത്തിയിട്ട് അത് കൈവിട്ടു പോകുന്നത് എനിക്ക് ഓർക്കാനേ ആവുമായിരുന്നില്ല. ഇത്രയൊക്കെയായിട്ടും അള്ളാഹുവിൻ്റെ കടാക്ഷം എനിക്ക് നേരെ ഇല്ലാത്തതിൽ എനിക്കന്നേരം എന്നോട് തന്നെ വിദ്വേഷം തോന്നി. ഇതിനുമാത്രം പാപം എന്താണോ ഞാൻ ചെയ്തത്? കണ്ണീരോടെ ഞാൻ നെഞ്ചത്തടിച്ച് ചോദിച്ചു. അള്ളാ, നീ എൻ്റെ 2 കൂട്ടുകാരെയും മരുഭൂമിയിൽ നഷ്ടപ്പെടുത്തി. ഹക്കീമിനെ അത് വറ്റിച്ചുകൊണ്ടു. ഇബ്രാഹിമിനെ അത് അപ്രത്യക്ഷമാക്കി. എന്നെ നീ ഇവിടെ വരെ കൊണ്ട് നിർത്തിച്ചു. ഇനിയും എന്തിന്? എന്തിന്? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അതിന്നും എൻ്റെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്നു. നിമിഷങ്ങൾ ഉച്ചവെയിലേക്ക് കടക്കുകയായിരുന്നു. ഇടവിട്ട് വണ്ടികൾ എന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അകലെ നിന്ന് മുന്തിയ വിലയുള്ള ഒരു കാർ ചീറിപ്പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അതിന് കൈ കാണിച്ചിട്ടൊരു ഫലവുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ട്രെയിലറുകാർ പോലും തല പുറത്തേക്കിട്ട് പുച്ഛത്തോടെ നോക്കിപ്പോകുന്ന എന്നെയാണ് ഇതുപോലൊരു കാർ കയറ്റുന്നത്. എന്നിട്ടും എന്തോ ഒരു ആന്തരിക ചോദന മൂലം അടുത്തു വന്നപ്പോൾ ഞാൻ ആ വണ്ടിക്കും കൈ കാണിച്ചു.
സ്വാഭാവികമായും അത് നിർത്താതെ എന്നെ കടന്നുപോയി. എന്നാൽ അല്പം മുന്നോട്ട് ചെന്ന് അത് ബ്രേക്ക് രംഭിച്ച് നിന്നു. എനിക്ക് അതിശയം തോന്നി. ഞാൻ കൈ കാണിച്ചിട്ടിന്നു തന്നെ ഞാൻ കൈ കാണിച്ചിട്ട് തന്നെയാവുമോ അത് നിർത്തിയത്. ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം ഞാൻ അതിനടുത്തേക്ക് ഓടിച്ചെന്നു. അതിനുള്ളിൽ കുലീന വസ്ത്രധാരിയായ ഒരു സുന്ദരൻ അറബി ഗ്ലാസ് താഴ്ത്തി അയാൾ എന്നോട് എന്തോ ചോദിച്ചു. എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ല, എനിക്കൊന്നും പറയാനില്ലായിരുന്നു. സ്നേഹവാനായ അറബി, ഇന്നലെ മുതൽ എൻ്റെ എത്ര വണ്ടികൾ എന്നെ കടന്നുപോയിരിക്കുന്നു. ഒരാളും എനിക്ക് വേണ്ടി അതിൻ്റെ ബ്രേക്ക് ഒന്ന് ചവിട്ടിയില്ല. എൻ്റെ അടുത്ത് നിർത്തി നിനക്ക് എന്താണ് വേണ്ടത്, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നീ എങ്ങനെയാണ് ഇവിടെ വന്നപ്പെട്ടത് എന്നൊന്നും ചോദിച്ചില്ല. എനിക്ക് വേണ്ടി ബ്രേക്കിൽ ഒന്ന് കാലമർത്താൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. മതി, എനിക്കത് മതി. ഞാനിവിടെ നിന്ന് അറിയാതെ കരഞ്ഞുപോയി. അയാൾ പിന്നെ എന്നോടൊന്നും ചോദിച്ചില്ല. എനിക്ക് വേണ്ടി വണ്ടിയുടെ വാതിൽ തുറന്നു തന്നു. എന്നെ നിർബന്ധിച്ച് വണ്ടിയുടെ പുറകിൽ കയറ്റിയിരുത്തി. പിന്നെ വണ്ടി ഓടിച്ചു പോയി. ആ മുന്തിയ വണ്ടിയുടെ പളപളപ്പൻ സീറ്റിൽ എൻ്റെ വൃത്തികേടോടെ ഉറച്ചിരിക്കാൻ എനിക്ക് മടി തോന്നി. എന്നാലും ഞാൻ ഇരുന്നു. ഞാൻ കയറി ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾ വണ്ടിക്കുള്ളിലെ AC ഓഫാക്കി ഗ്ലാസ് താഴ്ത്തിയിട്ടു മൂക്ക് പൊത്തി പിടിച്ചു. അതിൻ്റെ മൂശടുപാട കാരണമാണെന്ന് എനിക്കറിയാമായിരുന്നു. വേണമെങ്കിൽ എന്നെ അപ്പോൾ തന്നെ അയാൾക്ക് വണ്ടിയിൽ നിന്ന് ഇറക്കിവിടാമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരസഹ്യതയും എന്നോട് കാണിച്ചില്ല. ഞാൻ ആ മഹാനായ മനുഷ്യനോട് ഇത്തിരി വെള്ളം ചോദിച്ചു. അയാൾ എനിക്ക് ഒരു കുപ്പി വെള്ളം എടുത്തു തന്നു. ഞാനത് ഒരു വലിക്ക് മൊത്തി കുടിച്ചു. ഇനിയും വേണമെന്ന് വീണ്ടും ചോദിച്ചു. ഞാൻ തലയാട്ടി വീണ്ടും ഒരു കുപ്പി കൊടുത്തു. ഞാൻ അതും കുടിച്ചു വറ്റിച്ചു. എന്നിട്ടും എൻ്റെ ദാഹം അടങ്ങിയിരുന്നില്ല. എന്നാൽ പിന്നൊരു വട്ടം കൂടി ചോദിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ പതിയെ ആ സീറ്റിലേക്ക് ചാരിയിരുന്നു. ക്ഷീണം കാരണം പതിയെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ എത്ര നേരം ആ യാത്ര നീണ്ടെന്ന് എനിക്കൊരു ഊഹവുമില്ല. ഏതാണ്ട് ഒരു വൈകുന്നേരത്തോടെ വണ്ടി ഒരു നഗരപ്രദേശത്ത് ബ്രേക്കിടുമ്പോഴാണ് ഞാൻ പിന്നെ ഉണരുന്നത്. ഞാൻ ചുറ്റും പകച്ചു നോക്കി. വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ ആളും ബഹളവും, വലിയ വണ്ടി തിരക്ക്. ഇത്തിരി നേരം കൂടി മുന്നോട്ട് സഞ്ചരിച്ച് അദ്ദേഹം വണ്ടി ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തി എന്നെ തിരിഞ്ഞു നോക്കി. എനിക്കിറങ്ങാനുള്ള സൂചനയാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും നേരം എന്നെ സഹിച്ച ആ വലിയ മനുഷ്യനോട് എനിക്കുള്ള കടപ്പാട് എങ്ങനെയാണ് ഞാൻ അറിയിക്കുക? ആ വലിയ സന്മനസ്സിന് പകരം ഒരു തുള്ളി കരച്ചിലാണ് ഞാൻ തിരികെ കൊടുത്തത്. ഒരു വാക്ക് പോലും ചോദിച്ചില്ല, പറഞ്ഞില്ല. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. അതിൻ്റെ വാതിലടഞ്ഞു. എന്നെ ആ നഗരത്തിൻ്റെ നടുവിൽ തനിച്ചാക്കി അത് ദൂരേക്ക് ഓടിമറഞ്ഞു. ഞാൻ കരഞ്ഞു. പണക്കാരൻ്റെ വണ്ടിയിലും വല്ലപ്പോഴും അള്ളാഹു സഞ്ചരിക്കുമെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. കുറച്ചു നേരം ഞാൻ ആ നഗരപ്രദേശത്ത് മീഴ്ച്ചു നിന്നു. കടന്നുപോകുന്നവർ എന്നെ ഒരു വിചിത്ര ജീവിയെ എന്ന പോലെ മീഴ്ച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പതിയെ വഴിയുടെ ഓരം പിടിച്ചു നടന്നു. അതൊരു മാർക്കറ്റായിരുന്നു. നീണ്ടു പടർന്നു കിടക്കുന്ന ഒരു ചന്തത്തെരുവ്. ചുറ്റും പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കൂന. അതിൻ്റെ നനുത്ത മണം എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. പുഴ പോലെ തിങ്ങിയൊഴുകി നീങ്ങുന്ന അറബികൾ, അവർക്കിടയിൽ കറുത്ത കുപ്പായത്തിൽ കണ്ണുകൾ മാത്രമായി സ്ത്രീകൾ, കച്ചവടക്കാരുടെ രൂപത്തിൽ ഇന്ത്യക്കാർ, കച്ചവടത്തിൻ്റെ കോലാഹലങ്ങൾ, എല്ലാവർക്കും ഇടയിലൂടെ തികച്ചും പ്രാകൃതവേഷത്തിൽ ഞാൻ. എല്ലാവരും എന്നെ മിഴിച്ചു നോക്കുകയും എന്നെ തൊടാതിരിക്കാൻ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതിലെനിക്ക് തെളിവ് വിഷമം തോന്നിയില്ല. സത്യത്തിൽ എനിക്ക് തന്നെ എന്നെ ശരിക്കും നാറുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആഹാരം കഴിക്കാൻ എൻ്റെ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലുമില്ല. അത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ പണം ഒരാവശ്യമാണെന്ന് തോന്നിയ ഒരേയൊരു അവസരമായിരുന്നു അത്. മസ്രയിലായിരുന്നെങ്കിൽ അർബാബിൻ്റെ ഗുബ്ബൂസെങ്കിലും കഴിക്കാമായിരുന്നു. അതിന് പണമൊന്നും കൊടുക്കേണ്ട. ആരും കാണാതെ ആടുകളുടെ തീറ്റം മോഷ്ടിച്ചു കഴിക്കാം. അതിനും പണം കൊടുക്കേണ്ട. പക്ഷേ ആ നഗരത്തിൽ എനിക്കെന്തെങ്കിലും ഭക്ഷിക്കാൻ വേണമെങ്കിൽ പണം കൊടുത്തേ ആവണം. അല്ലാതെ ഇവിടെ എനിക്കാരും ഭക്ഷണം തരാൻ. ഒന്ന് രണ്ട് കടയിൽ കയറാൻ ഞാനൊരു ശ്രമം നടത്തി. എന്തെങ്കിലും യാച്ചു തന്നെയാണെങ്കിലും. എന്നാൽ അതിൻ്റെ മുതലാളികൾ ഇറങ്ങി വന്ന ഒരു നികൃഷ്ടമായ ചാവാലിപ്പട്ടി എന്ന പോലെ എന്നെ ഓടിച്ചു വിട്ടു. എന്തോ പ്രതീക്ഷയിൽ വിങ്ങി പിന്നെയും ഞാൻ ആ ചന്തയിലൂടെ നടന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ തല കറങ്ങുന്നത് പോലെ ഇത്തിരി കൂടി ഞാൻ മുന്നോട്ട് ചെന്നു. അവിടെ ഒരു കടയിൽ മുന്നിൽ ഒരു ബോർഡ്, മലബാർ റെസ്റ്റോറൻറ്റ്. അത് മലയാളത്തിൽ. എനിക്ക് ആശ്വാസമായി. എൻ്റെ ഭാഷ അറിയാവുന്ന, ഞാൻ പറയുന്നു മനസ്സിലാവുന്ന ഒരാൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ്. രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു. അതിൻ്റെ പടിക്കിലെത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ബോധം കെട്ട് അതിൻ്റെ മുന്നിലേക്ക് കുഴഞ്ഞു വീണു. എല്ലാ അറബ് നഗരത്തിലും ഏതൊരാൾക്കും ഏതത്യാവശ്യത്തിനും എപ്പോഴും ഓടിയെത്താവുന്ന അത്താണിയായി സ്നേഹത്തിൻ്റെ ഒരു വടവൃക്ഷമുണ്ടാകും. അതിൻ്റെ തണൽപ്പറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യക്കൂട്ടവും. അത്തരത്തിൽ ഭത്ത മാർക്കറ്റിലെ മലയാളികൾക്ക് ഒരു അത്താണിയായ കുഞ്ഞിക്കായുടെ ഹോട്ടലിന് മുന്നിലാണ് ഞാനെന്ന് തളർന്നു വീണത്. നിങ്ങൾ നോക്കണേ അള്ളാഹുവിൻ്റെ സ്നേഹവഴികൾ. തികച്ചും അപരിചിതമായ ആ ചന്തയിൽ എത്തിപ്പെട്ട എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും നടന്ന് എവിടെ വേണമെങ്കിലും എത്തിപ്പെട്ട് എവിടെയെങ്കിലും തളർന്നു വീഴാമായിരുന്നു. ആ പ്രാകൃത രൂപത്തിൽ ആരും എന്നെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. എന്നാൽ ഞാൻ എത്തേണ്ടത് കുഞ്ഞിക്കായുടെ മുന്നിലാണെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വഴിയിലൂടെ നടന്നു. മലബാർ റെസ്റ്റോറൻറ്റ് മുന്നിലെത്തി വീണു. ബാക്കിയെല്ലാം അവൻ കുഞ്ഞിക്കായുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിക്കായുടെ മുറിയിലാണ്. അവിടെ എത്തി മൂന്നാം ദിവസമാണത്രേ ഞാൻ കണ്ണു തുറന്നത്.
ബോധം ഉണരുമ്പോൾ എൻ്റെ കാലിലും ദേഹത്തിലും ഒക്കെ നല്ല വേദനയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ഡ്രിപ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ആശുപത്രിയിലാണ് കിടക്കുന്നതെന്ന് ഞാൻ സംശയിച്ചു. എങ്കിലും ചുറ്റും മലയാളികളെ കണ്ട് ഞാൻ കരഞ്ഞു. കുഞ്ഞിക്ക് എൻ്റെ കൈ പിടിച്ച് എന്നെ ആശ്വസിപ്പിച്ചു. അത്രയും ദിവസം കൊണ്ട് ഞാൻ ഭത്തയിലെ മലയാളികൾക്കിടയിൽ ഒരു സംസാര വിഷയമായി കഴിഞ്ഞിരുന്നു. ഞാൻ കണ്ണു തുറന്നതറിഞ്ഞ് അവരിൽ പലരും ആ മുറിയിലേക്ക് ഓടിക്കിതച്ചു വന്നു. അവർ ആപ്പിളും ഓറഞ്ചും മുസമ്പിയും മുന്തിരിയും വാഴപ്പഴവും എനിക്ക് സമ്മാനമായി കൊണ്ടുതന്നു. എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ കഥയായിരുന്നു. ഞാൻ എങ്ങനെ ആ രൂപത്തിൽ ആയി എന്ന്, എങ്ങനെ ഞാനവിടെ വന്നുപെട്ടുവെന്ന്. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞു നിന്ന ആകാംക്ഷ അതുമാത്രമായിരുന്നു. പക്ഷെ ആരും എന്നോടത് ചോദിച്ചില്ല. രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് ഡോക്ടർ വന്ന് എന്നെ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിക്കുകയും എൻ്റെ കയ്യിലെ ഡ്രിപ്പ് വരികയും ചെയ്തതിനു ശേഷം ഒരു രാത്രിയാണ് കുഞ്ഞിക്ക എന്നോടത് പതിയെ ചോദിക്കുന്നത്. എനിക്കൊരു കണ്ണാടി വേണം, ഞാൻ പറഞ്ഞു. എന്തിനാണ് കണ്ണാടി? അടുത്തിരുന്ന കുഞ്ഞിക്ക എന്നോട് ചോദിച്ചു. എനിക്ക് എന്നെ ഒന്ന് കാണണം. കൂടെയുണ്ടായിരുന്നവർ പരസ്പരം വീഴ്ച നോക്കി. എല്ലാവരും തുളിച്ചു നോക്കുന്ന, എല്ലാവരും നിഷ്കൃഷ്ടമായി എണ്ണുന്ന എന്നെ എനിക്കൊന്ന് കാണണമായിരുന്നു. ചുറ്റും നിന്നവരിൽ ആരോ ഒരു ചെറിയ കണ്ണാടി കൊണ്ടുതന്നു. ആ കിടപ്പിൽ കിടന്ന് ഏറെ കാലത്തിനു ശേഷം ഞാൻ എന്നെ നോക്കി, ഏറെ നേരം നോക്കി. സത്യത്തിൽ എനിക്കെന്നെ മനസ്സിലായതേയില്ല. അവിടെ കണ്ടത് തീർത്തും ഒരു അപരിചിത തന്നെയാണ്. മുടി പറ്റേ വെട്ടിയിരുന്നു, താടി വടിച്ചിരുന്നു. കണ്ണാടിയിൽ കാണുന്നത് നാട്ടിൽ നിന്ന് പുറപ്പെട്ട ഞാനേ ആയിരുന്നില്ല, മറ്റാരോ ഒരാൾ. കറുത്തു മില്ലിച്ചു കവിളുന്തി പല്ലുപൊങ്ങിയ ഒരു രൂപം. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ അത് ഞാൻ തന്നെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ തീരെ വിശ്വസിക്കുമായിരുന്നില്ല. അന്ന് തളർന്നു വീണ എന്നെ കുഞ്ഞിക്കായും പണിക്കാരും ചേർന്ന് താങ്ങി പിടിച്ച് ഹോട്ടൽ കയറ്റിയെത്തി വെള്ളവും ആഹാരവും തന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തിച്ചതും ബത്തമാർക്കല്ലേ കുഞ്ഞിക്കായുടെ സ്നേഹവലയങ്ങൾ എല്ലാം ചേർന്ന് അന്നും പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും എന്നെ കുളിപ്പിച്ചതും ഒരു ബാർബറെ വരുത്തി എൻ്റെ മുടിയും താടിയും വടിപ്പിച്ചതും ഡോക്ടറെ മുറിയിലേക്ക് വരുത്തി എന്നെ പരിശോധിപ്പിച്ചതും മരുന്നുകൾ തന്നതും ഒക്കെ കുഞ്ഞിക്ക എനിക്ക് പറഞ്ഞു തന്നു. എന്നാൽ എൻ്റെ അബോധ മനസ്സിൽ പോലും അതേപറ്റിയൊന്നും ഒരു സൂചനയുമില്ല. എല്ലാത്തിനും കണ്ണീരല്ലാതെ മറ്റൊരു മറുപടിയും എനിക്കില്ലായിരുന്നു. മറ്റൊരു സ്നേഹവും എനിക്ക് തിരികെ കൊടുക്കാനില്ലായിരുന്നു. ഒരു സങ്കടമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മുടിയും താടിയും വടിച്ചു കളഞ്ഞതിനു മുൻപ് അവരൊരു ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന്. എൻ്റെ ആ പ്രാകൃതി രൂപത്തിൽ എന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇന്ന് ആ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ എൻ്റെ അനുഭവമല്ലാതെ എൻ്റെ ഓർമ്മകളല്ലാതെ മറ്റൊരു തെളിവും എൻ്റെ പക്കലില്ല. ആ ദേശത്ത് ഞാൻ എത്തിപ്പെട്ടു എന്ന് സാക്ഷീകരിക്കുന്ന എൻ്റെ പാസ്പോർട്ട് പോലും അർബാബിൻ്റെ കൈവശമായി പോയിരുന്നല്ലോ. ഇന്ന് എത്ര തീയതിയാണ്? ഞാൻ കൂടി നിന്നവരോട് ചോദിച്ചു. 13-ാം തീയതി. ഏത് മാസം? അവരുടെ മുഖം ചുളിഞ്ഞു. ഓഗസ്റ്റ്. ഏത് വർഷം? അവർക്ക് ആകാംക്ഷയായി. 1995. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞാൻ നെഞ്ചത്ത് കൈവച്ചു. പിന്നെ മനസ്സിലും വിരലിലും കാലം കണക്കുകൂട്ടി. 3 വർഷം 4 മാസം 9 ദിവസം. കേട്ടവർ തരിച്ചിരുന്നു പോയി. പിന്നെയും 2 ദിവസം കഴിഞ്ഞ് എനിക്കിത്തിരി നടക്കാമെന്നായപ്പോൾ കുഞ്ഞിക്ക എന്നെ ആ മുറിയിൽ നിന്ന് മുറുക്കി അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നു. കുഞ്ഞിക്ക എന്നെ അതിൻ്റെ മുന്നിലിരുത്തി. നാട്ടിലേക്ക് വിളിക്കണ്ടേ? ഉമ്മയുടെയും ബീവിയുടെയും ശബ്ദം കേൾക്കണ്ടേ? ഞാൻ കരഞ്ഞു. എൻ്റെ വീട്ടിൽ ഫോണില്ലായിരുന്നു. ഞാൻ അടുത്ത ഒരു വീട്ടിലെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. അത്രയും കാലം കഴിഞ്ഞിട്ടും ഒരിക്കലും വിളിക്കാത്ത ആ നമ്പർ എൻ്റെ ഓർമ്മയിൽ എങ്ങനെ തെളിഞ്ഞുവന്ന് എനിക്കപ്പോഴും അതിശയമുണ്ട്. ബോംബെയിൽ നിന്നാണ് ആ നമ്പറിലേക്ക് ഞാൻ അവസാനം വിളിക്കുന്നത്. ഏറെ നേരം കുഞ്ഞിക്ക ആ ഫോണിൻ്റെ ചുവട്ടിൽ ചെലവിട്ടു. നാട്ടിലേക്ക് കണക്ഷൻ കിട്ടുന്നതേയില്ലായിരുന്നു. ഒടുവിൽ അവിടെ ബെല്ലടിച്ചു. അദ്ദേഹം എൻ്റെ കയ്യിൽ ഫോൺ തന്നു. ഞാൻ ആരാണെന്ന് ആ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കേറെ പണിപ്പെടേണ്ടി വന്നു. എന്നെ മനസ്സിലായപ്പോൾ അല്പനേരം അവരുടെ ശബ്ദം നിലച്ചു. ഇത്രകാലം നീ എവിടെയായിരുന്നെന്ന് ജീബെ? പിന്നെ അവർ ചോദിച്ചു. എനിക്കുത്തരം ഒന്നുമുണ്ടായിരുന്നില്ല. എന്നെപ്പറ്റി നാട്ടിൽ പ്രചരിച്ചിരിക്കാൻ ഇടയുള്ള കഥകൾ ഞാൻ സങ്കല്പിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞു, വിളിക്ക്. ഞാൻ നിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാം, അവർ പറഞ്ഞു. ആ 15 മിനിറ്റിന് അതിന് മുൻപിലത്തെ 3.5 വർഷത്തേക്കാളധികം നീളമുണ്ടായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു. കാത്തിരുന്നു കാത്തിരുന്ന് ഒടുവിൽ കുഞ്ഞിക്ക വീണ്ടും ഫോൺ എടുത്ത് കറക്കി. അന്നേരം അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ബെല്ലടിച്ചു. കുഞ്ഞിക്ക ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഹലോ എന്ന് വിളിച്ചതേയുള്ളൂ. അപ്പുറത്തെൻ്റെ സൈനുവിൻ്റെ ഒരു വലിയ നിലവിളി ഞാൻ കേട്ടു. പിന്നെ ഏറെ നേരം ഞങ്ങൾ ഇരുവരും കരയുക മാത്രം ചെയ്തു. അവളൊന്നും ചോദിച്ചില്ല. എവിടെയായിരുന്നു? എന്താണ് ഇതുവരെ വിളിക്കാഞ്ഞത്? അവിടെ ഇരുന്ന് അവളെൻ്റെ മനസ്സ് വായിച്ചിരിക്കണം. കുറേ കരച്ചിലിന് ശേഷം അവൾ പറഞ്ഞു. നമ്മുടെ മോൻ നബീൽ ഈ വർഷം മുതൽ ബാലവാടിയിൽ പോയി തുടങ്ങി. അവനെ കാണണ്ടേ? ഇക്ക എന്നാ വരുന്നേ? ഇക്ക പിന്നെ നമ്മുടെ ഉമ്മ പോയി കഴിഞ്ഞ കൊല്ലം. ഇക്കയെപ്പറ്റി ഒരു വാക്കറിയാതെ നെഞ്ച് വിങ്ങി വിങ്ങി. പിന്നെ എനിക്കെന്തെങ്കിലും കേൾക്കാൻ ശക്തിയുണ്ടായിരുന്നില്ല. ഞാൻ ഫോൺ വെച്ചു. ഞാൻ മനസ്സിൽ വിങ്ങി. മുഖം പൊത്തിക്കരഞ്ഞു. കുഞ്ഞിക്കെന്നെ സമാധാനിപ്പിച്ചു. ഇത്രയൊക്കെ സഹിച്ച എനജീപ്പേ, എല്ലാം പടച്ചം തുറന്നതാണെന്ന് കരുതുക. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. കുഞ്ഞിക്കായുടെ സ്നേഹം ഉണ്ടുകൊണ്ട് പിന്നെ 3 മാസക്കാലം ഞാൻ ആ മുറിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് എൻ്റെ മുറിവുകൾ ഉണങ്ങി. കാലിലെ നീര് പറ്റി. ഞാൻ എൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. അതിനിടയിൽ പല സമയത്തായി കുഞ്ഞിക്കയോടും സ്നേഹിതരോടും ഞാൻ എൻ്റെ കഥ പറഞ്ഞു. പലരും അവിശ്വസനീയം എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു.
ചിലർ മാത്രം എന്നെ വിശ്വസിച്ചു. വിശ്വസിച്ചവർ തന്നെ ഇബ്രാഹിം ഖാദരിയുടെ അപ്രത്യക്ഷമാകലിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ ബാക്കി കഥകൾ വിശ്വസിച്ചത്. അവർ ചോദിക്കുന്നത് ശരിയാണ്, എനിക്കതേപ്പറ്റി കൃത്യമായൊരു വിശദീകരണം നൽകാനാവുന്നില്ല. ഇബ്രാഹിം ഖാദരി എൻ്റെ രക്ഷകൻ, മരുഭൂമിയിലെ എൻ്റെ വിമോചകൻ, എൻ്റെ മൂസാനബി. എന്നെ രക്ഷയുടെ പടിവാതിൽക്കൽ വരെ എത്തിച്ചിട്ട് ആ രാത്രി എവിടേക്കാവും അപ്രത്യക്ഷനായത്? നിങ്ങളെപ്പോലെ എനിക്കും അതറിയില്ല. ഞാൻ സൗഖ്യം പ്രാപിച്ച് വരുന്നതിനിടയിലാണ് ഹമീദ് കുഞ്ഞിക്കായുടെ മുറിയിൽ അഭയം നേടുന്നത്. ഒരറബിയുടെ തോട്ടത്തിൽ കൃഷിയായിരുന്നു അവന് പണി. രാവോളം പണിയും നിറയെ മർദ്ദനങ്ങളും കുറച്ചു കൂലിയും സഹിക്കാനാവാതെ വന്നപ്പോഴാണ് അവൻ അവിടെ ഓടിപ്പോയത്. മുറിയിൽ അവനെ കൂട്ടുകിട്ടിയത് എനിക്കൊരാശ്വാസമായിരുന്നു. കുഞ്ഞിക്കായും പണിക്കാരും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിൽ തനിച്ചിരിക്കുക എന്ന വലിയ ഏകാന്തത എനിക്കങ്ങനെ മാറിക്കിട്ടി. അതെൻ്റെ ജീവിതത്തെ സന്തോഷഭരിതമാക്കി. പിന്നെ നിരവധി ദിവസത്തെ ആലോചനകൾക്കും നിരവധി പേരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കും ഒടുവിലാണ് ഇനിയും വച്ചു താമസിക്കാതെ പോലീസിന് പിടികൊടുക്കാൻ ഞങ്ങൾ ഇരുവരും തീരുമാനിക്കുന്നതും, അങ്ങനെ ജയിലിൽ എത്തിപ്പെടുന്നതും. ഓരോരോ മുഖങ്ങളിലൂടെയും സഞ്ചരിച്ച് അർബാബ് മുന്നോട്ട് നടന്നു വരികയാണ്. അയാൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോഴും എൻ്റെ നെഞ്ച് അത്യുച്ചത്തിൽ മിടിച്ചു. ബസ്രയിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് സങ്കല്പിക്കുവാൻ എനിക്കാവില്ലായിരുന്നു. അള്ള, ഇനിയും വയ്യ, എന്നോട് കരുണ കാട്ടണേ. എൻ്റെ മനസ്സ് നീറിക്കരഞ്ഞു. എന്നാൽ ഹമീദിനെ പോലെ നിലവിളിക്കുവാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ ധൈര്യത്തിൽ പിടിച്ചു നിന്നു. ഒരു യുഗം നീണ്ട നിൽപ്പായിരുന്നു അതെന്ന് എനിക്കപ്പോൾ തോന്നുന്നു. അവസാനം അർബാബ് എൻ്റെ മുന്നിലേക്ക് നിന്നു. എന്നെ തുറച്ചു നോക്കി. അയാളുടെ കണ്ണിൽ ഒരു മരുഭൂമി അലയടിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ഭീകരത എന്നെ ഭയപ്പെടുത്തി. എന്നാൽ ഞാൻ കുലുങ്ങിയില്ല. ഞാനൊരു അപരിചിത ഭാവവും കാട്ടിയില്ല. എൻ്റെ മുഖത്ത് ഒരു പരിഭ്രമവും വിടഞ്ഞില്ല. എന്നെ പുറത്തേക്ക് വലിച്ചഴിക്കുന്ന നിമിഷം പ്രതീക്ഷിച്ച് ഞാൻ കാത്തുനിന്നു. എന്നാൽ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിന് ശേഷം അർബാബിൻ്റെ തോളിൽ ഒന്ന് തട്ടി. പിന്നെ എന്നെ അറിയാത്തതുപോലെ അടുത്ത ആളിലേക്ക് നടന്നു നീങ്ങി. എന്നെ പിടികൂടാനായി വന്ന അർബാബിന് പെട്ടെന്ന് അങ്ങനെയൊരു മനമാറ്റം ഉണ്ടായതിന് പിന്നിൽ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. അത്ഭുതം, മഹാത്ഭുതം അല്ലാതെ മറ്റെന്താണ്? എന്നാൽ എൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ ഒന്ന് രണ്ട് വലിയ കനലുകൾ കോരിയിട്ടിട്ടാണ് അന്ന് അർബാബ് മടങ്ങിയത്. അന്നത്തെ അറബി പരേഡ് കഴിഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനോട് സംസാരിക്കുമ്പോൾ ആവുന്നത് എൻ്റെ അർബാബായിരുന്നു എന്നും അദ്ദേഹം എന്നെ പിടികൂടാതെ പോയത് അള്ളാഹുവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്നും ഞാൻ പറഞ്ഞു. എന്നാൽ അതിന് പോലീസുകാരൻ പറഞ്ഞ മറുപടി, അവനെൻ്റെ വിസക്കാരനല്ലാതെ പോയി, അല്ലെങ്കിൽ ഞാനവനെ മസ്ര വരെ വലിച്ചഴയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അയാൾ പോയത് എന്നായിരുന്നു. എനിക്ക് അതിശയം തോന്നി. ഒന്നുകിൽ പിടികൂടാൻ വന്ന ആളിനെ കണ്ടിട്ടും പിടിക്കാതെ പോകുന്നതിൻ്റെ ജാള്യം മറയ്ക്കാൻ അർബാബ് അന്നേരം ഒരു കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ അർബാബ് പൊള്ളുന്ന ഒരു സത്യം വെളിപ്പെടുത്തി. എങ്കിൽ ഞാൻ അയാളുടെ വിസക്കാരനായിരുന്നില്ലേ? മറ്റാരുടെ വിസയിൽ വന്ന എന്നെ അയാളെന്ന് എയർപോർട്ടിൽ നിന്ന് ശരിക്കും തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. എങ്കിൽ അള്ള, മറ്റാരുടെ വിധിയിലേക്ക് നീ എന്നെ മനഃപൂർവ്വം പറഞ്ഞേക്കുകയായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ പിന്നെ കരുവാറ്റക്കാരൻ അളിയൻ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ആടുമേയ്ക്കാനുള്ള വിസയല്ല അയച്ചു തന്നത്, അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഹെൽപ്പറുടെ വിസയായിരുന്നെന്ന്. ആർക്കറിയാം ആര് പറയുന്നതാണ് ശരിയെന്ന്, ആര് ചെയ്തതാണ് ശരിയെന്ന്? അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് തലപ്പുണ്ടാക്കാൻ ഞാൻ മെനക്കെടുന്നില്ല. ആ ജീവിതത്തിലേക്ക് നടന്നു പോകേണ്ടത് എൻ്റെ വിധിയായിരുന്നു. ഞാനതിനെ മറികടന്നു പോന്നു. അത്രയുമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിനപ്പുറം എന്തെങ്കിലും ഇനി ചിന്തിക്കാൻ സത്യമായും എനിക്ക് ഭ്രാന്ത് പിടിക്കും. മൂന്നാഴ്ചകൾ കൂടി പിന്നെയും കഴിഞ്ഞു. എന്തെങ്കിലും കള്ളപ്പേപ്പറുമായി അർബാബ് എന്നെ വീണ്ടും തേടി വരുമെന്ന പേടിയിലാണ് ഞാൻ അത്രയും ദിവസം കഴിച്ചു കൂട്ടിയത്. എന്നാൽ അർബാബ് പിന്നെ വന്നില്ല. മറ്റാരെയെങ്കിലും അയാൾക്ക് ലഭിച്ചു കാണണം. അള്ളാഹുവിൻ്റെ സ്നേഹം ആ നിസ്സഹായനൊപ്പം ഇരിക്കട്ടെ. പതിവ് പോലെ ഒരു അറബി പരേഡിൻ്റെ പിറ്റേന്ന് എംബസി ജീവനക്കാർ വന്നു. ഞങ്ങളെല്ലാവരും മരിയായി നിന്നു. അവർ ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ചു. ഞാൻ ഒരു പ്രതീക്ഷയുമില്ലാതെ അലസമായി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ പേര് കേട്ടതുപോലെ ഒരു തോന്നൽ. ഒരു നിമിഷം ഞാൻ ശങ്കിച്ചു. എന്നെയാണോ വിളിച്ചത്? എനിക്ക് തോന്നിയതായിരിക്കുമോ? അതെൻ്റെ പേര് തന്നെയാണോ? എന്നാൽ അവർ വീണ്ടും വിളിച്ചു, നജീബ് മുഹമ്മദ്. അപ്പോൾ ഞാൻ വ്യക്തമായും കേട്ടു, അതെൻ്റെ പേര് തന്നെ. വിങ്ങുന്ന ഹൃദയത്തോടെ ഞാൻ മുന്നോട്ട് കടന്നു നിന്നു. അത് കേട്ട് എൻ്റെ കൂടെയുണ്ടായിരുന്നവരിൽ നിന്ന് ഒരു ആഹ്ലാദത്തിൻ്റെ ശബ്ദമുയർന്നു. ജയിൽവാസത്തിൻ്റെ കാര്യത്തിൽ അക്കൂട്ടത്തിൽ ഏറ്റവും സീനിയോറിറ്റി എനിക്കായിരുന്നു. അന്ന് ഞങ്ങൾ 80 പേർക്കാണ് ഇന്ത്യയിലേക്ക് ഫ്രീ ഔട്ട് പാസ് ലഭിച്ചത്. അനധികൃത താമസക്കാരെ സർക്കാർ ചെലവിൽ സ്വദേശങ്ങളിലേക്ക് കയറ്റിവിടുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കേണ്ട ബുദ്ധിമുട്ട് കുഞ്ഞിക്കായ്ക്കുണ്ടായില്ല. വേണമായിരുന്നെങ്കിൽ അതും അദ്ദേഹം ചെയ്യുമായിരുന്നെന്ന് എനിക്കുറപ്പുണ്ട്. അതായിരുന്നു കുഞ്ഞിക്ക. എംബസിക്കാർ വിടുതൽ പേപ്പർ ശരിയാക്കുന്നിടയിൽ കിട്ടിയ ഇത്തിരി നേരത്ത് ഞാൻ കൂടെയുണ്ടായിരുന്ന എല്ലാവരോടും യാത്ര പറഞ്ഞു. എല്ലാവരെയും സമാധാനിപ്പിച്ചു. പോലീസുകാരെ കണ്ടു. അവരോടും യാത്ര പറഞ്ഞു. വാർഡിൻ്റെ മുറിയിൽ വെച്ച് ഞങ്ങളെക്കൊണ്ട് എന്തൊക്കെയോ പേപ്പറുകളിലോ പിടിവിച്ചു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ വിലങ്ങണയിച്ചു. പിന്നെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി നിരത്തി നിർത്തി. ഉച്ചയോടെ ഒരു ബസ് വന്നു. ആ ബസ് നേരെ പോയത് എയർപോർട്ടിലേക്കായിരുന്നു. അതും പ്രത്യേക വാതിലിലൂടെ നേരെ ഉള്ളിലേക്ക്. അതുകൊണ്ട് കുഞ്ഞിക്കായി ഒന്ന് വിളിച്ചു പറയാൻ പോലും എനിക്ക് സാധിച്ചില്ല. ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞു കാണണം. എന്നാലും നേരിട്ടൊരു നന്ദി വാക്ക് പറയാൻ കഴിയാതെ പോയതിൻ്റെ ദുഃഖം എനിക്കിപ്പോഴുമുണ്ട്. ലോകത്തിൻ്റെ ഏതെങ്കിലും കൊള്ളയിരുന്ന് അദ്ദേഹം ഇത് വായിക്കുകയാണെങ്കിൽ ആ അപരാധത്തിന് അങ്ങ് എന്നോട് പൊറുക്കുമെന്ന് ഞാൻ ആശിക്കട്ടെ. രാത്രിയോടെ വിമാനമെത്തി. എംബസി ജീവനക്കാർ ബോർഡിംഗ് പാസ് വിതരണം ചെയ്തു.
ഞങ്ങളെ കൂട്ടത്തോടെ വിമാനത്തിലേക്ക് നടത്തി. വിലങ്ങണിഞ്ഞ 80 ആടുകളെ ഒരു മസറിയിലേക്ക് കെട്ടിത്തെളിച്ചു കയറ്റുന്നതായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. അതിൽ ഒരാട് ഞാനായിരുന്നു. ആടുജീവിതം സമാപ്തം.